ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് ഈ ഒരു ഇടേ ആയിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിങ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. നമ്മളെ 3-4-3 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിങ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിങ്ങും അതേപോലെ തന്നെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ ഒരുപാട് പേര് ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഗോളും കാരണം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചോണെങ്കിൽ നമ്മളെ ഈ ഫുട്ബോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് 2 SS നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനാണ് നമ്മളെ ഈ ഒരു 3-4-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ. അപ്പോൾ പലരും ഈ ഒരു ഫോർമേഷന് ഒഴിവാക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3 defense മാത്രം ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3 defense വെച്ചിട്ട് എങ്ങനെ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ബെസ്റ്റ് പ്ലേയിങ് ശൈലി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. സോ നേരത്തെ നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് പോയത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഫോർമേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമേഷൻ നമുക്ക് സെൻറ്ററിൽ കൂടിയും വൈഡ് കൂടിയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെൻറ്ററിലൂടെയും വൈഡിലൂടെയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് കയറി പോകാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനാണ്. അതേപോലെ നമുക്ക് കണക്കില്ലാതെ ഒരുപാട് ഗോളും കാണാതെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനാണ്. നമുക്ക് വലിയ മിസ് പാസും കാണാൻ വരാതെ നമുക്ക് പാസ്സൊക്കെ ഇട്ട ഒരു മിഡ് നിങ്ങൾക്ക് ഒരു സെൻറ്റർ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനെ കൂടി നമ്മൾ 3-4-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോർമേഷൻ്റെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്വാഡ് ബിൽഡിംഗ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നൊരു കൃത്യമായിട്ട് ഈ ഫോർമേഷനെ കുറിച്ച് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലയേഴ്സ് വെച്ചിട്ടാണ് ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം കാണാനൊക്കെ ഉണ്ടാകും. അതായത് ഞാൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്ലയേഴ്സ് വെച്ചാൽ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വാഡ് ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റി പ്ലേ സ്റ്റൈൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലയേഴ്സ് സൈൻ ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോൾ കീപ്പറാണ്. അപ്പോൾ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫൻസീവ് ആയിട്ടുള്ള ഗോൾ കീപ്പറെയും ഒഫൻസീവ് ആയിട്ടുള്ള ഗോൾ കീപ്പറെയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ഉണ്ട്. ആ ഒരു ഗോൾ കീപ്പറെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ആ 3 defense വരുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഈ ഒരു ഫോർമേഷന് ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത് 3 defense ആണ്. കാരണം വിങ്ങിലൂടെ അറ്റാക്ക് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 3 defense നമ്മൾ കണക്ട് ചെയ്ത് നമ്മളെ LMF RMF കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു 3 defense നമ്മളിവിടെ നിലവിലെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫൻസ് ഇപ്പോൾ സെറ്റാണ് എനിക്ക് വലിയ പ്രശ്നവും കാരണമൊന്നുമില്ല എന്നുള്ളവർക്കും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കാരണം അവർക്ക് വേറെ ടൈപ്പ് ഉണ്ട്, അത് ഞാൻ കൃത്യമായിട്ട് ഒരു വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 3 defense വരുന്ന ആ ഒരു സമയത്ത് നമ്മളെ സൈഡിൽ 2 CB ഉണ്ട്, എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പോൾ ആ 2 CB എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഒരു 3 defense ഒരു ഫോർമേഷനിൽ സൈഡിൽ കളിക്കുന്ന 2 defense വേണ്ട ഏറ്റവും മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു വിങ്ങിലേക്ക് പോയിട്ട് ആ ബോള് കളക്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്പീഡ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന 2 CB നല്ല സ്പീഡി ആയിട്ടുള്ള 2 CB. അതേപോലെ തന്നെ ബിൽഡപ്പ് ആക്കാതെ മാക്സിമം എന്ത് ഡെസ്ട്രോയറോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്രണ്ട് മാനോ അവർക്ക് എന്ത് ആക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഡെസ്ട്രോയർ എക്സ്ട്രാ ഫ്രണ്ട് മാൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നമ്മളൊരു സൈഡിലേക്ക് ഒന്നൊരു പെർഫെക്റ്റ് ആയിട്ട് ഓടി കയറി ചെല്ലാനും അല്ല പേസ് അല്ല സ്പ്രിൻറ്റും കാണാനൊക്കെ ഇട്ട് സൈഡിൽ ചെന്ന് ബോൾ എടുക്കാനുള്ള ഒരു എബിലിറ്റി ഇവർക്ക് 2 പേർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരുപാട് നല്ല ക്വാളിറ്റി കാണാനൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലേയേഴ്സ് നമ്മൾ നല്ല സെറ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. കാരണം ഇവർ നമ്മളെ കൺട്രോൾ വിട്ട് പോകുന്ന കുറച്ച് പ്ലേയേഴ്സാണ്. അതായത് നമ്മളെ പ്രത്യേകം നമ്മൾ ഡെസ്ട്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സൈഡിൽ 2 ഡെസ്ട്രോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നല്ല സ്പീഡ് കാണാനൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലയേഴ്സ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരുപാട് കവിഞ്ഞ് പോകാറുണ്ടായിരുന്നു. നമ്മൾ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മേ ബി അത് അധികമുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇവർ നല്ലവണ്ണം CFലേക്ക് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ബോൾ സൈഡിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കൺട്രോൾ ആ സൈഡിലേക്കാക്കി മാറ്റുകയും എന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ബോളിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് പോവുകയും വിങ്ങിലൂടെ വരുന്ന ആ ഒരു ക്രോസ് നിങ്ങൾക്ക് മാക്സിമം പിടിച്ചു നിർത്താനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ 2 സൈഡിൽ കളിക്കുന്ന 2 CB നല്ല സ്പീഡി ആയിട്ടുള്ള CB. ഇപ്പോൾ ബിൽഡപ്പ് ആയാലും കുഴപ്പമില്ല, നല്ല സ്പീഡ് ഉണ്ടായാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞു നമ്മൾ സെൻറ്ററിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിൽഡപ്പ് ആയിട്ടൊരു CB ചൂസ് ചെയ്യുക. അതായത് ഇവർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സ്പേസ് കൊടുക്കാതെ ഒരു സെൻറ്ററിൽ സ്പേസ് കൊടുക്കാതെ അവിടെ മാനേജ് ചെയ്ത് കളിക്കാൻ സാധിക്കുന്ന ഒരു CB ആയിരിക്കണം നമ്മളെ സെൻറ്ററിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മളെ ഈ ഫുട്ബോളിൽ അങ്ങനെ ടൈപ്പിൽ നിൽക്കുന്ന CB ആ ഒരു പ്ലേസിൽ ഉള്ളത് നമ്മളെ ബിൽഡപ്പിന് മാത്രമാണ്. ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ പ്രസ് ചെയ്യും, ആവശ്യത്തിന് പ്രസ് ചെയ്യും, അങ്ങനെ ഡെസ്ട്രോയർമാര് ഓവറായിട്ട് കയറി പോകുന്നില്ല, ഡിഫൻസ് പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പാസ് ആളെ കൊടുത്ത് അവിടെ കഴിഞ്ഞു കൂടുന്ന ആ ഒരു ടൈപ്പ് പ്ലേസിലാണ് നമ്മളെ ബിൽഡ്
ബിൽഡപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞോളാം മറ്റേ സൈഡിൽ കളിക്കുന്ന രണ്ട് സീബിളും നല്ല വർക്കുണ്ട്, കാരണം നമുക്ക് വിങ്ങിലൂടെ പോയിട്ട് ബോൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ സെൻട്രലും ആവേ സമയത്ത് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഭാരം കൊടുക്കാത്ത രീതിയിൽ ഡിഫൻസ് സെൻറ്റർ ഒന്ന് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡപ്പ് എന്നാണ് മസ്റ്റ് ആണെന്നുള്ളതാണ്, അത് കൃത്യം തന്നെ മനസ്സിലാക്കാം. നമ്മളെ ഡിഫൻസിൽ നമ്മളെ ഒരു മൂന്ന് ഡിഫൻഡേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ LMF-ഉം RMF-ഉം ഈ ഒരു മൂന്ന് ഡിഫൻഡേഴ്സും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ LMF-ലേക്കും RMF-ലേക്കും വരുന്ന ഒരു സമയത്ത് നമുക്കറിയാം നമ്മളെ LMF RMF എന്ന് പറഞ്ഞാൽ നമ്മളെ വിങ്ങിൽ കിടക്കുന്ന ഒരു ഫോർമേഷൻ, ഒരു ടൈപ്പ് വിങ്ങിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു മൂന്ന് CV മാത്രമുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫൻസിൽ ഒന്നുകൂടി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ LB-ൽ കിടക്കുന്ന പ്ലെയേഴ്സിനെ LMF-ലും നമ്മളെ RP-ൽ കിടക്കുന്ന ഒരു പ്ലെയർ നമ്മളെ RMF-ലും ഇട്ടേക്കുക. അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫൻസീവ് ഫുൾ ബാക്ക് ആകാൻ ശ്രദ്ധിക്കുക, കാരണം ഒഫൻസീവ് ഫുൾ ബാക്കുകൾ മാത്രമേ അവർ അറ്റാക്കിലേക്ക് കയറി ചെന്നിട്ട് നമുക്ക് അറ്റാക്കിനും സപ്പോർട്ട് തരുള്ളൂ. കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഡിഫൻസ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മാനേജ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളവർ എന്ത് ചെയ്യുക, LMF-ലേക്ക് RMF-ലും ബാക്കി നല്ല ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റിനെയോ അല്ലെങ്കിൽ നല്ല റണ്ണിങ് കാണാനൊക്കെ വേറെ പ്ലെയേഴ്സിനൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് റണ്ണിങ് ഇല്ല എന്നല്ല, നമ്മളെ LB-ലും RB-ലും കിടക്കുന്ന പ്ലെയേഴ്സ് ഒഫൻസീവ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് മസ്റ്റായിട്ട് നല്ല റണ്ണിങ് കാണാനുള്ള പ്ലെയേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉദാഹരണം നമ്മളെ കൺസേവനാണ് ഇപ്പോൾ നമ്മളൊരു RMF-ലേക്ക് വെച്ചിട്ടുള്ളത്. ഇവർ എന്ന് പറഞ്ഞാൽ ഫുൾ ബാക്ക് ഫിനിഷറാണ്. നമ്മളൊരു ആ ഒരു LB-ൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്, RMF-ൽ സെറ്റായിട്ട് കളിക്കുന്നുണ്ട്, അവിടെ റണ്ണിങ് ആണ് റണ്ണിങ്, ഉള്ളിൽ ക്രോസിംഗ് ആണ് ക്രോസിംഗ്, എല്ലാം സപ്പോർട്ട് തരുന്ന ഒരു പ്ലെയർ കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു നമ്മളൊരു കൺസേൺ ഞാൻ RMF-ലേക്ക് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പിന്നെ LB-ൽ കളിക്കുന്ന കാർലോസിനെയാണ് നമ്മളെ LMF-ലേക്ക് വെച്ചിട്ടുള്ളത്. 96 റേറ്റിംഗ് കിട്ടുന്നുണ്ട്, പെർഫെക്റ്റ് ആണ്. ക്രോസ് ആണെങ്കിൽ ക്രോസ്, അറ്റാക്കിന് സപ്പോർട്ട് ആണ് അറ്റാക്ക് സപ്പോർട്ട്, പാസം പോകണേ പാസം പോകണം. ഒരു വിങ്ങിൽ കളിക്കാൻ ഒരു പ്ലെയർ ആയതിൻ്റെ എല്ലാ ക്വാളിറ്റിയും അവർ LMF-ൽ കളിച്ചുകൊണ്ട് നമ്മളെ കാർലോസ് നമുക്ക് തരുന്നതായിരിക്കും. അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ കാർലോസ് എന്ന് പറയുമ്പോൾ LB-ൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്, കുറച്ച് മുകളിലേക്ക് ഇട്ട് കളിപ്പിക്കുന്നത് മാത്രമുള്ളൂ നമ്മൾ LB-നെ RB-നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ആ ടൈപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫൻസ് കിട്ടില്ല എന്നാത്ത ഉറപ്പാണുള്ളവർ എന്ത് ചെയ്യുക, അങ്ങനെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ സെൻട്രലിലേക്ക് വരുന്ന ഒരു സമയത്ത് നമുക്കറിയാം ഒരു മൂന്ന് CB ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഡിഫൻസ് ഒന്നുകൂടി സെറ്റായിട്ട് ആ ഒരു സെൻട്രലിൽ സ്പേസ് പോകാൻ നോക്കാൻ വേണ്ടി ആ ഒരു ആങ്കർമാൻ എന്ത് ചെയ്യുക, നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തേക്കാം. പിന്നെ മറ്റൊരു DM എന്ത് ഒരു ഓർക്കസ്ട്രേറ്റർ ആയിട്ടുള്ള ഒരു കിമ്മിച്ചാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം ഒരു കിമ്മിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഡിഫൻസീവ് ഓർക്കസ്ട്രേറ്റർ ആണ്. ഈ ഒരു ഭാഗത്ത് കളിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലൊരു പ്ലെയർ എൻ്റെ കയ്യിൽ വേറെ ഇല്ല എന്നുള്ളതല്ല, കാരണം ഈ ഒരു പ്ലെയറാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് പറഞ്ഞത് നമുക്ക് അറ്റാക്കിന് സപ്പോർട്ട് ആണെങ്കിൽ അറ്റാക്ക് അതിവിടെ കിട്ടും, ഡിഫൻസ് ആണെങ്കിൽ അതും ഇവിടെ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കിമ്മിച്ചിനെ ആ ഒരു DM എന്ന് ഒരു ഓർക്കസ്ട്രേറ്റർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ DM നമ്മൾ ആങ്കർമാനെ വെച്ചിട്ടുണ്ട്. ആങ്കർമാൻ നമ്മൾ കസമീറോ ആണ്. ബോൾ സെൻറ്റർ സ്പേസ് ഒന്നും പോകാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ നമ്മളെ ആങ്കർമാനായിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് കക്കാസും പുറമെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണേൽ ഒരു ബാധ്യത എന്ത് ചെയ്യാൻ ഒരു ആങ്കർമാർ മസ്റ്റാണ്. പിന്നെ മറ്റൊരു DM വേണമെങ്കിൽ ബോക്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അവർ എന്ന് പറയുമ്പോൾ അറ്റാക്കിലേക്ക് ഡിഫൻസിലേക്ക് ഓരോ പോലെ പോയി വന്ന് കളിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ടൈപ്പിലുള്ള പ്ലെയേഴ്സുകൾ കയ്യിലുണ്ടെങ്കിൽ അവരെ കിടക്കാവുന്നതാണ്, പ്രശ്നം കാണാമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പെർഫെക്റ്റ് വെച്ചിട്ടാണ് അവർ DM ഓർക്കസ്ട്രേറ്റർ ആയിട്ടുള്ള കിമ്മിച്ചിനെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡെസ്ട്രോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാക്കിലേക്ക് ഒന്നൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ബോക്സിനെ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അറ്റാക്കിന് സപ്പോർട്ട് കൊടുക്കാറുണ്ട്, അതേപോലെ തന്നെ ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ അവരും അറ്റാക്കിന് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഡെസ്ട്രോർ എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ഡിഫൻസിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഓർക്കസ്ട്രേറ്ററയോ ബോക്സ് ബോക്സിലോ അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് SS. ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ രണ്ട് SS ആണ്. അത് കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ ഈ രണ്ട് SS നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു CF കഴിഞ്ഞാൽ അടുത്ത സ്ട്രൈക്കറാണ് നമ്മളെ സെക്കൻഡ് സ്ട്രൈക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രൈക്കർ നമ്മളെ സെക്കൻഡ് സ്ട്രൈക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് CFനെക്കാട്ടും എക്സ്ട്രാ ആയിട്ട് കുറച്ച് ക്വാളിറ്റി ഒരു ക്വാളിറ്റി വേണം. അതായത് നമ്മുടെ സാധാരണ CF എന്ന് പറയുമ്പോൾ എന്താ, അവർക്ക് റൺ ചെയ്ത് ത്രൂ പാസിന് കയറി പോയിട്ട് ഫിനിഷ് ചെയ്താൽ മതി. എന്നാൽ നമ്മളൊരു SS-ലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അവർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കേൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർക്ക് വേണം. അതേപോലെ തന്നെ ഉള്ളിലേക്ക് വെയ്റ്റർ പാസും ത്രൂ പാസും കൊടുക്കാനുള്ള ആ ഒരു എബിലിറ്റി വേണം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ് വേണം, പാസിങ് വേണം. ഇവരെയാണ് അവർ SS-ൽ നമ്മൾ ചൂസ് ചെയ്യണത്. അപ്പോൾ ഒരു CF-ലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചാൽ മതി, ഒരു ത്രൂ പാസ് ഉള്ളിലേക്ക് റൺ ചെയ്ത് കയറി പോകാൻ ചെറിയ രീതിയിൽ പാസ് മാത്രം മതി. എന്നാൽ SS-ൽ കളിക്കുന്ന പ്ലെയേഴ്സിന് നല്ല പാസിങ് ആക്യുറസി വേണം, വെയ്റ്റർ പാസ് കളിക്കണം വയ്ക്കണം, ത്രൂ പാസ് കൊടുക്കാൻ വയ്ക്കണം, കേൾ ചെയ്യാൻ വയ്ക്കണം, ഈവൻ നല്ല ഫിനിഷിങ്ങും അത്യാവശ്യം നല്ലൊരു 90-86 റേഞ്ചിൽ എന്ത് ഫിനിഷിങ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ആ ടൈപ്പ് ഉള്ള പ്ലെയേഴ്സ് എന്ത് SS-ലേക്ക് ഇട്ടേക്കുക. അപ്പോൾ അവരൊരു അപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ ചോദിച്ചാൽ നമ്മളെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിട്ടുള്ള നെയ്മർ വെച്ചിട്ടുണ്ട്. നെയ്മറിൻ്റെ കേളുണ്ട്, ഫിനിഷും ഉണ്ട്, പാസും ഉണ്ട്, എല്ലാ
ക്വാളിറ്റി ഉണ്ട്. പിന്നെ മെസ്സി ആണ്, മെസ്സി ഹോൾ പ്ലെയർ ആണ്. ത്രൂ പാസ് ഇട്ട് വേണമെങ്കിൽ ഒരു 3 CFന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് വെച്ച് കളിക്കാൻ സാധിക്കുന്ന ആ ഒരു ടൈപ്പിലാണ് അപ്പം നിലവിൽ നമ്മുടെ സ്ക്വാഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നെയ്മറും മെസ്സിയാണ് ഇപ്പോൾ അവിടെ കളിക്കുന്നത്. ഇവർ രണ്ടുപേരും സെറ്റായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സാണ്. അതുപോലെ നിങ്ങളുടെ മിഡിൽ കളിക്കുന്ന ഹോൾ പ്ലെയേഴ്സ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കേഴ്സ്, ഇവരൊക്കെയാണ് എതിരെ ഭാഗത്ത് വന്ന് കൊണ്ടുവന്നൊക്കെ കളിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ CF, അവസാനം നമ്മുടെ CF എന്ന് പറയുമ്പോൾ, നമുക്ക് ആളൊരു CF ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രൂ പാസ് റൺ ചെയ്യുക, ഗോൾ സ്കോർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമേഷനിൽ എന്ത് ചെയ്യുക, മസ്റ്റ് ആണെന്നൊരു ആങ്കർ നമ്മുടെ ഗോൾ പേഴ്സൺ എന്ത് ചെയ്യുക, CFലേക്ക് കൊണ്ടുവന്നേക്കുക. അയാൾ ത്രൂ പാസ് ആളെ കൂടി എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫോൾസ് ആൻഡ് ടാക്ടിക്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബെൻസമനെ പോലുള്ള പ്ലെയേഴ്സിന്, നമ്മളെ സൺഹ്യുങ് മിൻ, അത് ഡീപ് ലൈ ഫോർവേഡ് ടൈപ്പ് പ്ലെയിൻസിൽ കിട്ടുന്ന CF എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രൈക്കർ പൊസിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം കാണുന്നില്ലാതെ ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്ക്വാഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് ഒരു പ്രശ്നം കാണുന്നവർക്ക് പെർഫെക്റ്റ് ആയി ഡിഫെൻഡ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്ത് കളിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഫോർമേഷനൊക്കെ എങ്ങനെ കിട്ടുന്നത് കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ എന്ത് ചെയ്യുക, വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും അനുസരിക്കും. ബൈ. Turn left or turn right or look straight at the sun. My mind's gone in circles, I'm trying to fight it, getting these voices inside.